ഇന്ത്യൻ ഇരുചക്ര വാഹന പ്രേമികളെ ഓർമ്മകളിലേക്ക് തിരികെ നടത്തുന്ന ഒരു പേരാണ് LML അഥവാ ലോഹ്യ മെഷീൻസ് ലിമിറ്റഡ്. രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ ഇന്ത്യൻ നിരത്തുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു കാൺപൂർ ആസ്ഥാനമായുള്ള LMLന്റെ ഇരുചക്ര വാഹനങ്ങൾ. ഇറ്റാലിയൻ വെസ്പയുടെ ഇന്ത്യൻ പങ്കാളി എന്ന നിലയിൽ 1980 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലും ഇന്ത്യൻ കമ്പനി ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു. പിന്നീട് സ്വതന്ത്ര കമ്പനി എന്ന നിലയിലും ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്ന LML 2017 നിരത്തുകളോട് വിട പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിലാണ് LML. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുമായിട്ടാണ് LML മടങ്ങി വരുന്നത് എന്നാണ് സൂചന. മറ്റൊരു കമ്പനിയുടെ നിക്ഷേപക പിന്തുണയോടെയാണ് ഈ രണ്ടാം വരവെന്നും LML പറയുന്നു. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായി രണ്ടാം വരവനൊരുങ്ങുന്ന LML ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് കമ്പനി പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. മടങ്ങിവരവിൽ ഏറെ ആവേശത്തിലാണെന്നും മികച്ച സാങ്കേതിക വിദ്യയിലുള്ള വാഹനം നിരത്തുകളിൽ എത്തിക്കാനാകുമെന്നും LML അറിയിക്കുന്നു. നഗരങ്ങളിലെ സഞ്ചാരത്തിന് പര്യാപ്തമായ സാങ്കേതിക വിദ്യയുള്ള സ്കൂട്ടറിനാണ് ആദ്യ പരിഗണനയെന്നാണ് LML വ്യക്തമാക്കുന്നത്. സ്കൂട്ടറിനും മോട്ടോർ സൈക്കിളിനും മൊപ്പേഡുകൾക്കുമൊപ്പം സ്പെയർ പാർട്സ് ആക്സസറി വിൽപ്പനയിലും സജീവമായിരുന്നു 1972 സ്ഥാപിതമായ LML. 1983 മുതലാണ് കമ്പനി ഇറ്റാലിയൻ നിർമ്മാതാക്കളായ വെസ്പയുടെ സാങ്കേതിക സഹകരണത്തോടെയുള്ള സ്കൂട്ടറുകൾ അവതരിപ്പിച്ചത്. 1999 പിയാജിയുമായുള്ള സഹകരണം LML അവസാനിപ്പിക്കുകയും സ്വതന്ത്രമായ സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും വിപണിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നതോടെ 2017 കമ്പനി പൂട്ടുകയായിരുന്നു.